ഇത് വട്ടപ്പാറ എസ്റ്റേറ്റിൽ നിന്ന് സരോജിനി ചന്ദ്രനാണ്. അഡ്മിഷൻ കിട്ടിയോ? വെരി ഗുഡ്. ഏ, ഡൊണേഷനോ? ഓ, അത് സാരമില്ല. ഞാൻ ആ മാനേജരത്തിന്റെ കയ്യും കാലും തുടങ്ങി ഇനി പിടിക്കാൻ ഒരു സ്ഥലവും ഇല്ലെന്റെ സരോജിനി അപ്പേ. പക്ഷെ അതിൽ വീടണ്ടേ? ആ ലോഹ മാത്രല്ല, അതുപോലെ തന്നെ അയാളെ മനസ്സും സ്റ്റിഫാ. എന്നിട്ട് ഞാൻ വിട്ടോ, നേരെ കയറി ചെന്ന് അരമനയിലേക്ക് മെത്രാനെ കാണാൻ. അരമനയിൽ ചെന്നപ്പോഴല്ലേ സംഭവം. എന്താ മെത്രാൻ? ആരാ? നമ്മുടെ പൗലോസ്. പൗലോസ് ആരാ? എന്റെ കൂടെ പഠിച്ച പൗലോച്ചൻ. ഈ പൗലോച്ചൻ പഠിച്ചിരുന്ന കാലത്ത് ആളൊരു മൊണ്ണയായിരുന്നു. അയാളൊരു അച്ഛനാവുന്ന അന്ന ഞാൻ വിചാരിച്ചതാ. പക്ഷെ പാർട്ടി എങ്ങനെയോ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മെത്രാനായി. എന്റെ സരോജിനി അമ്മയെ കൂടെ പഠിച്ചിട്ടോ മെത്രാനായിട്ടോ എന്താ കാര്യം? ഡൊണേഷന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. അതാ കോളേജിന്റെ ഒരു കീഴ്വഴക്കമാണല്ലോ. ആ, നമ്മുടെ അജിത് മോന്റെ കാര്യമായിട്ട് കൊടുക്കാമെന്ന് സമ്മതിച്ചു. ആ, അജയ് നാളെ തന്നെ അയച്ചോ. അതൊന്നും സാരമില്ല. എന്റെ വീടുള്ളപ്പോ ഹോസ്റ്റലിൽ താമസിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആ ശരി, ആ ഞങ്ങൾ കാത്തിരിക്കും. സരോജിനി അമ്മയായിരിക്കും. എന്തിനാ നിങ്ങൾ ഇത്രയും അടുത്തവരോട് ലാത്തി അടിക്കാൻ പോകുന്നത്? എന്താ? അല്ല, നിങ്ങൾ അരമനയിൽ പോയെന്നോ മെത്രാനെ കണ്ടെന്നോ ഡൊണേഷൻ കൊടുക്കണമെന്നോ ഒക്കെ ഇതിലൊക്കെ വല്ല സത്യമുണ്ടോ? സത്യം പറയാൻ ഞാനൊന്ന് സത്യകൃത്യാരിയാണോ? എടി, ഇങ്ങനെ വാചകം അടിച്ചിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. ചക്കച്ചുള്ള പോലെ കാശണ്ടി മേടിക്കണമെങ്കിലേ ഇങ്ങനെയല്ലേ വിടലസൊക്കെ വിട്ടേ വെക്കൂ. പോളെ ശ്രീധരെ കൊടുത്ത് കെട്ടിക്കട്ടേ. സത്യം പറ മനുഷ്യ, മെത്ര നിങ്ങളോട് പഠിച്ചതാണോ? നിങ്ങൾ അരമനയിൽ പോയോ? എന്റെ കൂടെ അയാൾ പഠിച്ചതും ഇല്ല, ഞാനൊട്ട് അരമനെ പോയതും ഇല്ല. അങ്ങനെ നമുക്ക് തോന്നും പോടിച്ചെന്ന് മെത്രാനെ കാണാൻ പറ്റുമോ? ഞാൻ നമ്മുടെ മാത്യൂസിനെ കൊണ്ട് ചില്ലി കാശ് മുടക്കാതെ അജിത്തിന്റെ അഡ്മിഷൻ ശരിയാക്കിയിട്ടുണ്ട്. അഡ്മിഷന് പിടിയും വലിയോ ഉള്ളപ്പോ അല്പം ചില്ലിക്കാശ് ഉണ്ടാക്കിയാൽ നമുക്ക് എന്താ കഴിക്കുവോ? ഇത് സരോജിനി പറഞ്ഞ നാണക്കേടാ. എന്റെ അച്ഛൻ തുണ്ടിപ്പറമ്പിൽ നാരായണപുരം പറമ്പ് മേടിച്ചപ്പോ ഇടനിലക്കാരനായിരുന്ന അച്ഛൻ അറിയാതെ അച്ഛനോട് കമ്മീഷൻ മേടിച്ചവനായിങ്ങനെ ഒരു മനുഷ്യൻ ഇക്കണക്കിന് എന്റെ അച്ഛന്റെ അടുത്ത് നിന്ന് എന്നെ കല്യാണം കഴിച്ചിട്ട് നിങ്ങൾ കമ്മീഷൻ വാങ്ങിച്ചിട്ടുണ്ടാവുമല്ലോ.